പേപ്പേഴ്സിന്റെ സാധനമാണ്. സ്റ്റാഫ് ഉണ്ട് പറഞ്ഞിട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് ക്ലാസ് എടുക്കാം. സ്നേഹക്കൊണ്ട് ചേച്ചി മരുന്ന് എടുക്കാതിരുന്നാലേ നമ്മുടെ ആൾക്കാരൊന്നും മാറി കൊടുത്താൽ ചേച്ചി മരം ഇങ്ങോട്ട് വാ വാ ഇങ്ങോട്ട് വാ. ഓക്കെ അപ്പോ ഇത്തവണ കേട് പാട് ഉറപ്പാക്കി തരണം. അതിന്റെ ഗുണം എത്രയാണെന്ന് കഴിഞ്ഞ 5 വർഷം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി കാണുമല്ല. അപ്പൊ ആ മനസ്സിലാക്കൽ ഒരു തിരുത്തലാക്കി ഞാൻ കൊണ്ടുവരും. തൃശ്ശൂരിന് എന്താണോ അവകാശപ്പെട്ടത് അതിലൂടെ നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത് തൃശ്ശൂരിന്റെ MP ഞാനാണെങ്കിൽ ഉറപ്പായിട്ടും കേരളത്തിന്റെ കാര്യങ്ങളിൽ മുഴുവൻ ശ്രദ്ധ ചെലുത്തുന്ന ഒരു MP ആയി വർത്തിക്കും. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അധിക ഖ്യാതി തന്നെ നേടിത്തരും. അതെനിക്ക് ഉറപ്പാണ്. എല്ലാ വിഷയങ്ങളും നിങ്ങൾ ഒന്ന് മനസ്സിൽ കൂടെ ഒഴിക്കും കേട്ടോ. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ കൂടിയും എല്ലാ വിഷയങ്ങളും അതിന് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഒന്നും പാടില്ല. നമ്മുടെ രാജ്യം, നമ്മുടെ അയൽ രാജ്യങ്ങൾ, നമ്മുടെ നമ്മളിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള നമ്മുടെ ഇന്ത്യൻ സാന്നിധ്യമുള്ള രാജ്യങ്ങളിലെ വിഷയങ്ങൾ ഇതെല്ലാം ചർച്ച ചെയ്യുന്നു. അല്ലാതെ ദുഷ്ടലാക്കോടുകൂടി ചില പേരുകൾ മാത്രം എടുത്ത് മുന്നോട്ടിട്ട് തന്ന് നിങ്ങളുടെ 5 വർഷവും കൂടെ വഹിക്കാം എന്ന് വിചാരിക്കുന്ന രാഷ്ട്രീയത്തെയും രാഷ്ട്രീയ പ്രവർത്തകരെയും നിങ്ങൾ കണ്ടെത്തണം. ഞാൻ പേരുകളൊന്നും പറഞ്ഞില്ല, അവസ്ഥകളെല്ലാം പരിശോധിക്കും. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണത്തിന് കീഴിൽ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ ന്യൂനപക്ഷ മതങ്ങൾക്ക്, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക് ഒരു ഭയപ്പാടോടുകൂടിയാണ് BJP ഭരണത്തെ കാണുന്നത്. ഒരു ആശങ്കയുണ്ട്. ഈ ആശങ്ക എന്താണെന്നുള്ള ഒരു പരിധിവരെ സാർ മനസ്സിലാക്കിയിട്ടുണ്ടോ? സാറൊരു ഇവിടുന്ന് ജയിച്ചാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു സാർ കേന്ദ്രമന്ത്രിയാണ്. അങ്ങനെയാണെങ്കിൽ സാറിന്റെ ഭാഗത്തു നിന്നുള്ള സമീപനം എന്തായിരിക്കും ഈ വിഷയം? സി മതപ്രീണനം ഉണ്ടാകില്ല. മതപ്രീണനത്തെ, മത അടിസ്ഥാനത്തിലുള്ള പ്രീണനത്തെ നഖശിഖാന്തം എതിർക്കുന്ന ഒരു പ്രവർത്തകനായിരിക്കും, രാഷ്ട്ര പ്രവർത്തകനായിരിക്കും ഞാൻ. പ്രീണനം ഇഷ്ടമാണ്, അത് അധസ്ഥിതന് വേണ്ടിയാണ്. പിന്നെ രാഷ്ട്രത്തിൻ്റെ വളർച്ച ഈ വിഷയങ്ങളൊന്നുമല്ല. നമ്മളങ്ങനെ ഇന്ത്യക്ക് ഉള്ളിൽ കേരളത്തിന് പുറത്ത് എന്ന് പറഞ്ഞാൽ എപ്പോൾ തന്നെ എനിക്ക് ഇവിടെ ഉള്ള ചില സ്ഥലങ്ങളുടെ പേര് പറയേണ്ടി വരും. ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയപ്പോൾ നിങ്ങൾ എത്ര പിന്തുണച്ചു, സഭ പുറത്താക്കി അദ്ദേഹത്തെ, ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടത് നമുക്ക് തിരിച്ച് തിരുത്തി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ആ കാര്യത്തിൽ ഒരു തിരുത്തുണ്ട്. ജോസഫ് മാഷിന്റെ കാര്യത്തിൽ ചെയ്ത
തെറ്റുകൾക്കെല്ലാം പ്രായശ്ചിത്തം, അത് എന്റെ വഴിക്ക് എന്റെ പ്രധാനമന്ത്രി അതിനൊരു വലിയ പ്രായശ്ചിത്തം ചെയ്യും. അതായിരിക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ മതേതര സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. അത് ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവും. മാർപ്പാപ്പ അങ്ങനെ ഇതെന്റെ അടുത്ത് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞതാണ്, കാരണം എന്നെ കോരിത്തരിപ്പിച്ച ഒരു കാഴ്ചയാണ് ആ ഒരു ഹഗ് എന്ന് പറയുന്നത്. അപ്പൊ സാധാരണഗതിയിൽ മാർപ്പാപ്പയെ അങ്ങനെ ആരും ചെന്ന് ഹഗ് ചെയ്യാറില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് എങ്ങനെ സാധ്യം, ഞാനങ്ങ് നിന്ന് കൊടുക്കുമായിരുന്നു. അദ്ദേഹം തന്നെയാണ് കൈവരിച്ചു വന്നത്. അപ്പൊ ലോകത്തിന് മനസ്സിലാവുന്നുണ്ട് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ഇടത്ത് എന്താണ് സംഭവിച്ചതെന്ന് സുപ്രീം കോടതി വളരെ വ്യക്തമായി വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. അതൊരു ബോക്സ് ന്യൂസ് ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ കണ്ണിൽ പൊടിയിടുക. ഒരു ഹൈക്കോടതിയുടെ തീരുമാനം തിരുത്തിയാൽ മാത്രമേ മുല്ലപ്പെരിയാർ പ്രധാനമന്ത്രി ഇടപെടണമെന്ന് പറഞ്ഞ് ജോയ് അദ്ദേഹം എനിക്കൊരു നിവേദനം മൂന്ന് പ്രാവശ്യം തന്നു. മൂന്ന് പ്രാവശ്യം ഞാൻ കൊടുത്തു. അദ്ദേഹം പറഞ്ഞ് നമുക്ക് ഇടപെടാൻ പറ്റില്ല. സുപ്രീം കോടതി ഒരു കമ്മീഷൻ, ഡാം കമ്മീഷന് മുല്ലപ്പെരിയാർ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. ആ കമ്മീഷന് സുപ്രീം കോടതിയുടെ അതേ അധികാരമാണ്. അവർ നിശ്ചയിക്കുന്നത് സുപ്രീം കോടതിയെ അറിയിച്ചാൽ ഒരു വേർഡിക്ട് അവിടെ നിന്ന് വരുന്നതനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത് ചെയ്യാനാണ് പ്രധാനമന്ത്രിക്ക് ഉത്തരവാദിത്തമുള്ളത്. അതിനെ കഴി ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, രണ്ടും വലിയ ഫെവിക്കോളല്ലേ, സ്റ്റാലിനും പിണറായി? എന്തേ ഒരു ഒത്തൊരുമ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ വരാത്തത്? 4.5 ജില്ലകൾ വെള്ളത്തിൽ, ഇന്ത്യ മുഴുവൻ കണ്ണീരിൽ നിന്ന്. ഉണ്ടാക്കുന്നില്ലേ? അതാ പറഞ്ഞ വിഷയങ്ങൾ എടുക്കുമ്പോൾ എല്ലാ വിഷയങ്ങളും നമ്മൾ അപഗ്രഥിച്ച് ചിന്തിച്ച് എല്ലാവരെയും നമുക്ക് പിൻ പോയിന്റ് ചെയ്ത് നിർത്താൻ പറ്റണം. എല്ലാവരോടും പറയാനുണ്ടാവും. അടുത്ത കേരളത്തിന്റെ വനാതിർത്തിയിൽ താമസിക്കുന്ന സാധാരണ കർഷകരായിട്ടുള്ള അവര് അഭിമുഖീകരിക്കുന്ന പ്രശ്നം മനസ്സിലായി. ഒറ്റ കാര്യം ചോദിക്കാം, ആനത്താര എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ടോ, അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ പരിസ്ഥിതി നിയമങ്ങളിൽ ആനത്താര എന്ന് പറയുന്നത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ വശത്ത് നിന്ന്? അതുപോലെ പരിസ്ഥിതി നിയമങ്ങൾ പാലിക്കപ്പെടണമെന്ന് പറഞ്ഞ് ആരൊക്കെയുണ്ട് മുന്നോട്ട്, മൃഗസ്നേഹികൾ അടക്കം ആരൊക്കെയുണ്ട് മുന്നോട്ട് വരാൻ? പോയി ആനത്താരയിൽ നിർമ്മിച്ചിട്ടുള്ള എല്ലാ നിർമ്മിതികളും തച്ചുടയ്ക്കാൻ തയ്യാറുണ്ടോ? ആനത്താരയിലൊന്നും ചെയ്യാൻ, ശബരിമല തീർത്ഥാടനത്തിന് പോലും ആനത്താരയുണ്ട്, അതിന്റെ കുറുകെ ബാരിക്കേഡ് കിട്ടിയിട്ടില്ല. മൃഗങ്ങൾക്കൊരു ഹാബിറ്റാറ്റ് ഉണ്ട്. ആ ഹാബിറ്റാറ്റിലേക്ക് നമ്മൾ നമ്മുടെ തടസ്സങ്ങൾ കൊണ്ടുചെന്ന് സൃഷ്ടിക്കാൻ പാടില്ല. അവരവരുടെ വഴിയെ പോകും. ഈ പറയുന്ന മൂന്നാറിലായാലും ഈ ആനയുടെ അക്രമം ഉണ്ടായ സ്ഥലങ്ങളിലെല്ലാം ആനത്താരയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തച്ചുടയ്ക്കാൻ നിങ്ങൾ തയ്യാറാണോ? മറുപടി അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം ഒരു 600 കിലോ തൂക്കമുള്ള ഒരു കാട്ടുപോത്തിന്റെ വില പോലും മനുഷ്യനില്ല. എത്രയോ ആളുകൾ മരിച്ചു വീഴുന്നു. എന്തെങ്കിലും ഒരു സഹായം ചെയ്യാനായിട്ട് സംസ്ഥാന ഗവൺമെന്റിനോക്ക് മറ്റുള്ളവർക്കൊക്കെ കഴിയുന്നില്ലല്ലോ. അയ്യോ, സംസ്ഥാന ഗവൺമെന്റിനെയും ഞാൻ ആ കാര്യത്തിൽ കുറ്റം പറയത്തില്ല. പിന്നെ ആരാണ്? നിയമങ്ങൾ മാറണം. നിയമങ്ങൾ മാറ്റുന്ന സെൻസിബിൾ ആയിട്ടുള്ള നേതാക്കൾ വരണം. ഇവിടെ നിന്ന് പോകണം. 20 പേരെ നിങ്ങൾ അയച്ചിട്ടില്ല. ഇവിടെ നിന്ന് 20 പേരെ അയച്ചിട്ടില്ലേ? മഹാഭൂരിപക്ഷം വരുന്ന മറ്റൊരു വിഭാഗം അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് സപ്പോർട്ട് കൊടുക്കാനുള്ള ആളുകൾ അവിടെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് സാർ ഇത് മാറ്റി എഴുതുന്നത്? അത് മാറ്റി എഴുതണമെങ്കിൽ ഇവിടുന്ന് നിങ്ങൾ അയച്ചില്ലേ? അവരാവശ്യപ്പെടണം. ഇവിടെയാണ് ഈ പ്രശ്നമുള്ളത്. വേറെ ഏത് സംസ്ഥാനത്താണ് ഈ പ്രശ്നമുള്ളത്?
ഒറ്റക്കല്ല സാറ് പോയാൽ ഒറ്റക്കല്ല നിങ്ങളൊരു അഞ്ചു പേരെ കയറ്റി എടുത്തിരിക്കും തീരുമാനം. അല്ലാതെ പണമെല്ലാം മാറാനും കൊട്ടെല്ലാം ചെന്തക്കും പാടില്ല. ആ ചെന്ത പാടില്ല. ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈനംദിനമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. പല കമ്പനിക്കാരുടെയും പ്രൊഡക്റ്റുകൾ വരും, അതിൻ്റെ എം ആർ പി ഈ ആഴ്ച വരുന്നത് 120 രൂപയാണെങ്കിൽ അടുത്ത ആഴ്ച വരുന്നത് 160 രൂപയാണ്. ഒരേ സാധനത്തിന് തന്നെ പിന്നെ ഒരു മാസം കഴിഞ്ഞ് വരുന്നത് 260 രൂപയാണ്. ഈ MRP കേരളത്തിൽ 1 കിലോമീറ്റർ റോഡ് ചെയ്യുന്നതിന് 100 കോടിയാവും എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ ഇവിടെ പ്രസംഗിച്ചപ്പോൾ. ഇവിടെയുള്ള ഈ ചില തൊഴിലാളികളുണ്ടല്ലോ, ഈ കമന്റും പിന്നെ സത്യാവസ്ഥ മറച്ചു വെച്ചുകൊണ്ട് ചില കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്ന സംഘങ്ങളുണ്ടല്ലോ, അവർക്ക് പേരുണ്ട്, ഞാൻ അതിവിടെ പറയുന്നില്ല. കാരണം ഒരു അങ്ങനെ അവരെ മൊത്തത്തിൽ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവരുടെ ഇടയിലും കമ്മ്യൂണിസ്റ്റുകളുടെ 70% നല്ല ആൾക്കാർ, ബാക്കി 30% ആ പ്രസ്ഥാനത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് 70% പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുവരാൻ പാകത്തിൽ അവർക്ക് ക്ഷോഭമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് കള്ളം, പച്ചക്കള്ളം 30 കോടിയേ ആവുന്നുള്ളൂ എന്ന്. നിങ്ങൾക്ക് കാണണം നിതിൻ ഗഡ്കരിയുടെ പാർലമെന്റിലെ സ്പീച്ച്, ഇപ്പം കാണണം. ഒരു LED സ്ക്രീൻ വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഹിന്ദി അറിയാം, ഇനി അതാണ് ഏറ്റവും വലിയ അടവ്. ഹിന്ദിയും കൂടി പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഹിന്ദി ഞങ്ങളിവിടെ കടത്തില്ല. എന്തുകൊണ്ട്? സെൻട്രൽ ഭരണത്തിൽ പാർലമെന്റിൽ നടക്കുന്ന 90% സ്പീച്ചുകളും ഹിന്ദിയിലാണ്, മന്ത്രിമാർ സംസാരിക്കുന്നത് ഹിന്ദിയിലാണ്. ഞാൻ മലയാളത്തിലേ സംസാരിക്കൂ എന്ന് പറയുന്ന ഒരു അഭിമാനം ഞാൻ ഉയർത്തിപ്പിടിക്കുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ ഉയർത്തിപ്പിടിക്കാനുള്ള അവകാശമുണ്ട്. അവർ പാർലമെന്റിൽ ഹിന്ദിയാണ് പ്രധാനമായിട്ടും എല്ലാവരും സംസാരിക്കുന്നത് ഹിന്ദിയാണ് അല്ലേ. നിർമ്മലാ സീതാരാമനെ പോലുള്ള കുറച്ച് ആൾക്കാരാണ് ഇംഗ്ലീഷ്, എന്നാൽ പോലും അതിനകത്ത് ഹിന്ദിയുടെ വാക്കുകൾ വരും. കാരണം ആ ഒരു ഭൂരിപക്ഷ ഭാഷാ സമൂഹത്തിന് മനസ്സിലാവാൻ വേണ്ടിയാണത്, ഭൂരിപക്ഷ ബഹുമാനം തന്നെയാണത്. അപ്പൊ അങ്ങനെ ഹിന്ദി പറയുന്നതിന്റെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് ഒരിക്കലും തരരുതെന്നുള്ള നിർബന്ധമുള്ള ഒരു കുബുദ്ധി രാഷ്ട്രീയമാണ് കേരളത്തിലുള്ളത്. അപ്പൊ ഹിന്ദി പഠിക്കാൻ നിങ്ങളെ അനുവദിക്കത്തില്ലേ? ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എനിക്ക് തിരിച്ച് പറഞ്ഞു തരണം. തെറ്റാണെന്നൊരു അഭിപ്രായം ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയും. നമുക്കൊന്നും പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഭാഷ എന്ന് പറയുന്നത് അവനവന്റെ അവകാശമാണ്, ഓരോരുത്തന്റെയും അവകാശമാണ്. പക്ഷേ സത്യം മനസ്സിലാക്കണമെങ്കിൽ അറിഞ്ഞുകൂടാത്ത ഭാഷയാണെങ്കിൽ അറിയാവുന്നവരെടുത്തുനിന്ന് ചോദിച്ചെങ്കിലും മനസ്സിലാക്കണം. 15 ലക്ഷം അക്കൗണ്ടിലേക്ക് ഇട്ടുവരുമെന്ന് ഏത് പ്രധാനമന്ത്രിയാണ് പറഞ്ഞത്? ഏത് മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്? ഒന്ന് പറഞ്ഞുതരാ, പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ തെളിയിക്കാം. നിങ്ങൾക്കറിയുന്ന ഒരു ഭാഷാ പണ്ഡിതനെ കൊണ്ടുവരൂ, ഞാൻ തെളിയിക്കാം. ചലഞ്ചാണ്, ഉണ്ടോ? രണ്ടക്ക സീറ്റ് വരും എന്ന് ഏത് പ്രധാനമന്ത്രി പറഞ്ഞു? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് വന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഏത് പ്രധാനമന്ത്രി പറഞ്ഞു രണ്ടക്ക സീറ്റ് കിട്ടുമെന്ന് BJP? ഇനി ഈ രണ്ട് വിഷയത്തിലും അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് ഞാനൊന്ന് പറയട്ടെ. നിങ്ങളെങ്കിലും ആ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ തിരുത്തണം. ഭാരത് സേ പൈസ ഇത്നാ സാ ജമാ ഹുവാ ഹൈ സ്വിസ് ബാങ്ക് അക്കൗണ്ടോ മേ വോ ഇത്നാ ബഡാ ഹൈ കി അഗർ മേ യേ പൈസ വാപസ് ലാ സകൂ തോ ഹരേക് ഭാരതീയ കെ അക്കൗണ്ട് മേ 15 ലാഖ് ഡാൽനേ കി സംഭാവന ഹൈ. ഇന്ത്യയിൽ നിന്ന് അഴിമതിയുടെ പേരിൽ കൊണ്ടുപോയ കോടിക്കണക്കിന് രൂപ സ്വിസ് ബാങ്കിലും അതുപോലെയുള്ള
ഫോറിൻ ബാങ്കുകളിലുണ്ടെങ്കിൽ അതെനിക്ക് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ അതിന്റെ വലിപ്പം ഇത്രയാണ്. എത്ര? ഓരോ ഭാരതീയന്റെ അക്കൗണ്ടിലും 15 ലക്ഷം ഇടാൻ പാകത്തിൽ പണം പുറത്തുണ്ട്. ലിസ്റ്റ് ലിസ്റ്റ് പ്രഖ്യാപിക്കാൻ തയ്യാറായപ്പോ ആരാ പറഞ്ഞ ലിസ്റ്റ് പ്രഖ്യാപിക്കാൻ ഒക്കത്തില്ല എന്ന്? സുപ്രീം കോടതിയാണ് പറഞ്ഞത്. ഞാൻ പാർലമെന്റിൽ ഇരിക്കുമ്പോഴാണ് അതിന്റെ വിശദീകരണം വന്നത്. ജനത മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആ സത്യം നിങ്ങളിൽ എത്തുന്നുണ്ടോ? ആ സത്യം നുണപ്രചരണത്തിന് വേണ്ടി വളച്ചൊടിച്ച് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ദേശത്തിന്റെ വളർച്ചയെ തകർക്കാൻ വേണ്ടിയാണോ? ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ച് നേരം കടന്ന് ആലോചിച്ചു. ഇവിടിപ്പം ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന തൃശൂരിന്റെ ഒരു ജനസംഖ്യയില് 0.001% ഇല്ല എങ്കിലും നിങ്ങൾക്ക് ആ തിരുത്തലാവാൻ സാധിക്കും. ഒന്നാലോചിക്കും, നിയമങ്ങൾ നിയമങ്ങളായി നിലനിൽക്കുവോളം കാലം അനുസരിച്ചേ മതിയാവും. ശബരിമലയിൽ അങ്ങനെ ഒരു അധമം നടപ്പിലാക്കിയെടുത്തപ്പോൾ ഇവിടുത്തെ സർക്കാർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെട്ടിട്ടില്ല, ഒരു വാക്ക് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. കാരണം അത് സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ചിന്റെ നിർദ്ദേശമായി മുന്നിട്ടുണ്ടോ? പ്രധാനമന്ത്രി പറഞ്ഞ പറ്റില്ല എന്ന് പറഞ്ഞ. അപ്പൊ മതനിരപേക്ഷത എന്ന് പറയുന്നത് BJP അവകാശപ്പെട്ടതാണ്. BJP അത് ശക്തമായി തന്നെ നിർവഹിക്കുന്നുമുണ്ട്. നിർവഹിക്കുന്നു എന്ന് നടിക്കുന്നവരെ നിങ്ങൾ സൂക്ഷിക്കുക.